വിളിച്ചപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് റിപ്പബ്ലിക് ഡേ അല്ലേ, അപ്പോൾ കവടിയാറിൽ വെച്ച്, കവടിയാർ പാലസിൻ്റെ അവിടെ വെച്ച് ഒരു ചെറിയൊരു ഷോ ഉണ്ട് രാവിലെ. അപ്പം 7:30 ഇപ്പോൾ സമയം ഏകദേശം 7 ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്തായാലും അങ്ങോട്ട് പോവാം, കുളിച്ച് റെഡി ആകുന്ന അപ്പോൾ സമയം എടുത്ത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കുറച്ചൊക്കെ വിശ്വസിച്ച് കണ്ടിരുന്നു പെട്ടെന്ന്. അഞ്ഞൂറ് കുതിച്ചു വരുന്നേ ഉള്ളു. അപ്പം നല്ല വ്യൂ ഉണ്ട് നമുക്ക്. അതിപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം. അപ്പോൾ അവർ നമ്മൾ വിളിച്ചിട്ടുണ്ട്. സോ എന്താണെന്ന് അറിയില്ല, ഗേറ്റ് പൂട്ടുമോ ഇല്ലെന്നൊന്നും അറിയില്ല. ജി
വണ്ടി വരാൻ പറ തമ്പുരാൻ ഇപ്പൊ വരും. വണ്ടികളുണ്ടോ? വാവ്, സി ബി ആർ, നിഞ്ച, സെഡ് 900, 800, സുസുക്കി, ഓ അയ്യാ ബസ്, അയ്യാ ഇതൊക്കെ കണ്ടു അയ്യ പറയാൻ തന്നെ അയ്യാ. ട്രാഫിൻ്റെ ഡയറ്റോണ്ട് 2 സി ബി ആർ, 600, 600, ഓ നമ്മളെ ഇൻ്റർസെപ്റ്റർ, ഓ പോർഷ, അയ്യോ പറയാ ഒന്നും ഇല്ല. മിനി കൂപ്പർ അവിടെ കണ്ടോ, സൂപ്പർ ബൈക്കിൻ്റെ ഇടയിൽ നമ്മളെ വണ്ടി. ബുസ്സെല്ലാം സ്റ്റാർട്ട് ചെയ്ത് പോവാണ്, നമ്മൾ അതുപോലെ പോവാണ്. അപ്പം നമ്മൾ ഗോപുരം കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, വിഷ്വൽസ് കിട്ടുവാണെങ്കിൽ നമുക്ക് അതൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, സ്പോർട്സ് കിടക്കുന്ന കിടപ്പുണ്ട്, അതിനെ നോക്കി ഒന്ന് വന്ന് കണ്ണെടുക്കാനേ തോന്നുന്നില്ല. എന്തായാലും നമ്മൾ ബൈസിൻ്റെ ബൈക്കിൽ കൂടെയാണ് പോണത്. റെഡ് റൂസ്റ്റർ ഉടനെ തന്നെ സെറ്റ് ചെയ്യണം, എന്നാലേ നടക്കും. അതാണ് നമ്മളെ പ്ലാനിങ്, റെഡ് റൂസ്റ്റർ സെറ്റ് ചെയ്യണം.
അത് സെറ്റ് ചെയ്ത് നമുക്ക് കുറച്ചെങ്കിലും ശബ്ദം കേൾക്കാം. നമ്മുടെ വണ്ടിയിൽ എന്തായാലും സൂപ്പർ ബൈക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ള വണ്ടിയെ കൊണ്ട് ആശ്വസിക്കാം. ആ പോകും വണ്ടിയൊക്കെ ഇവിടെ നിർത്തി സെറ്റായിട്ടുണ്ട്. വാവ്, തൊട്ടും ഇരിക്കുന്നുണ്ടോ നമ്മളെ ഇൻട്രസ്റ്റ്. വാവ്, 900 R1 ട്രയംഫ് ഡയബുസ നമ്മളെ ഇൻ്റർസെപ്റ്റർ. ഏതോ അവിടെ ഒരു 600 ഉണ്ട്, പിന്നെ 650 ഉണ്ട്, പിന്നെ അതൊരു 390 ഇരിപ്പുണ്ട്. വാവ്, നല്ല അടിപൊളി അടിപൊളി അടിപൊളി. നമ്മുടെ സംഭവത്തിൻ്റെ അടുത്തെത്താറായി. എന്തായാലും ഇത്ര നേരം കുറേ നേരമായിട്ട്
എല്ലാവരും ഇവിടെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത എത്താറായില്ല, അപ്പോൾ അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. നല്ല വെയിലുണ്ടല്ലോ. സമയത്ത് എത്രയായി? സമയത്ത് 9 മണിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ കൊണ്ടു വെച്ചിട്ട് എന്താണെന്ന് നോക്കാം. ഓ, നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് എല്ലാ സംഭവങ്ങളും എത്തിയിട്ടുണ്ട്. ആ അപ്പം സമയം ഇപ്പോൾ ഏകദേശം 9:45, 9:10. അപ്പോൾ സംഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയുടെ പാർക്ക് ചെയ്ത് നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്ത് ഇരിക്കുന്നുണ്ടല്ലോ വണ്ടിയുടെ. വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ പോർഷയൊക്കെ അവിടെ അവിടെ കൊണ്ടിട്ടുണ്ടോ? നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ബീച്ചിൻ്റെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഒരു കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പോർഷ സീനല്ലേ. ഇപ്പൊ സൺറൂഫ് ഒക്കെ തുറന്നു. ഇത് അടയ്ക്കാൻ മറന്നതാ, മഴ പെയ്താ തീന്നില്ല സൺറൂഫ്. ഇതെന്ന് പറഞ്ഞ ഊരായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവത്തിന് പറഞ്ഞു. പക്ഷേ അടിപൊളിയായിരുന്നു. നമ്മൾ ഇത്ര നേരം വന്നതും ഭയങ്കര സ്വാഭാവികമായിരുന്നു. വെയിലത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടി ആടിയൊക്കെ ആണെങ്കിൽ അപ്പോൾ വണ്ടി കൊണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി താഴോട്ട് പോയി നോക്കാം. ബീച്ചിൻ്റെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് വരാം. ഇവിടെ ഫുഡുണ്ട്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരാണ്. നമ്മളത് പരിപാടി കഴിയാറായി. ബീച്ചിൻ്റെ വീടുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു നമുക്കൊരു കോഫി കുടിച്ചിട്ട് പോവാം. വന്നതിന് 500 രൂപയ്ക്ക് പെട്രോൾ കിട്ടി. എന്തായാലും അതിനടിക്കാം. പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 500 രൂപ പെട്രോൾ കിട്ടി. പിന്നെ നേരെ വീട്ടിലോട്ട് പോവാം. എന്നിട്ട് നമുക്ക് ബാക്കി ടി ഡി എസ് കാര്യങ്ങളൊക്കെ എത്തിക്കാം. അപ്പം കസിൻ്റെ നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ വീട്ടിലെത്തി. അവിടുത്തെ ഷോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് അടിച്ച പെട്രോൾ എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. വാവ്, പച്ചുള്ളോ കളറില്ല. എന്തായാലും ആഫ് ടാങ്കിന് പുറത്ത് പെട്രോൾ കൊണ്ട് സന്തോഷം. ഇന്ന് പോയാൽ എന്തായാലും വെറുത്തായി. പൈസ ചിലവില്ലായിരുന്നു. അപ്പോൾ തെല്ലിക്കൊള്ളാം. അപ്പോൾ എന്തായാലും പോയി റെസ്റ്റ് എടുത്തിട്ടൊക്കെ ബാക്കി വരാം. ഐസിൻ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം അപ്പോൾ വീഡിയോ എടുക്കുന്ന. അപ്പോൾ എന്തായാലും വീഡിയോ ഉണ്ടാക്കാൻ സമയം. അപ്പോൾ ഒരുപാട് സൂപ്പർ ബൈക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മളെ വണ്ടി അതിൻ്റെ ഇടയിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവത്തിൽ പോകുന്നത് തന്നെ. അപ്പം എല്ലാവരുമായിട്ട് സംസാരിച്ച് കുറേ കമ്പനിയൊക്കെ ആയി. ഇപ്പം നല്ല രസമുണ്ട് എന്തായാലും എല്ലാവരും. പിന്നെ പോർഷ നിങ്ങൾ കണ്ടല്ലോ, പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ ലൈക്ക് ചെയ്യുക. ചാനലല്ല, വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോഴേ നമുക്ക് ഇതുപോലത്തെ കിടിലം കിടിലം വീഡിയോസ് ചെയ്യാൻ തന്നു. അപ്പം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടവരെല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, എല്ലാം ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ദിവസം ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ എന്നേരം എല്ലാവർക്കും ബൈ ബൈ, സബ്സ്ക്രൈബ്.